മലയാളം മാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിർക്കിടലും പോലത്തെ സോളോ വേഴ്സസ് സ്കൂഡ് റാങ്ക്സ് കാണാൻ വേണ്ടി പോകുന്നു. എന്റെ കൂടെ തന്നെ ഒബ്സർവിൽ ഇറങ്ങാൻ വേണ്ടി നാല് പേരാണ് കൂടെ ഉള്ളത്. അമറയിൽ സ്കാനർ ഉണ്ടെങ്കിൽ എന്തായാലും അമ്മേനെ കണ്ടുപിടിച്ചാണ് ഇറങ്ങി കഴിഞ്ഞ സെഷൻ. എന്നെ എങ്ങനെ പഞ്ഞിക്കിടാം, എന്നെ എങ്ങനെ അടിച്ച് തൂത്തുവരാം, ആര് കൊല്ലും തന്നെ തറക്ക് വിട്ടിട്ട് നൈസറ്റ് എന്താണ്, ഓടീവൻ കളിച്ചിട്ട് നൈസറ്റ് എന്താണ്, ആർക്കാ കില്ല് കിട്ടണമെന്ന് തീരുമാനിച്ചായിരിക്കും അമ്മ ഇറങ്ങുന്നത്. പക്ഷേ സമ്മറയിന്ന് വിദഗ്ധമായിട്ട് നമുക്ക് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. എന്നും പക്ഷേ നമ്മൾ ഓടി രക്ഷപ്പെടുവല്ല, കിട്ടുന്നതെന്ന് വെച്ചാൽ അടിച്ച് അറിഞ്ഞ അമ്മ ഇടാനാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഏതായാലും നോക്കുന്ന ആരെ നോക്കുമ്പോഴത്തേക്ക് നെറ്റ് ട്രാക്കറിന്റെ ഒരു ബണ്ടിലിട്ട് ഒരുത്തൻ ഏ വാല ദുനിയാക്ക് സാത്ത് മേ തു കഹാ ജാ രഹീ ഹേ അല്ല അവന് അവർ ബംഗാളിലാണെന്ന് മനസ്സിലായി കൊടുത്തു. കുറച്ച് ഡാമേജ് കൊടുത്ത് അവനോട് നോക്കാക്കിയിട്ട് തിരിച്ച് ഓടുവാണ് ഞാൻ ചെയ്തത്. അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഞാൻ തോന്നുന്നില്ല, എനിക്ക് എപ്പോഴും വരുന്നൊരു മിസ്റ്റേക്കാണ്. അതായത് ഇൻകേസ് ഞാനിപ്പോൾ നോക്ക് കൊടുക്കുവാണെങ്കിൽ അത് കില്ല് കംപ്ലീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ പ്രാന്ത് പിടിച്ച് നടക്കും. അങ്ങനെ മിക്കവാറും നടക്കുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന പ്രശ്നം എന്താ അറിയോ, ഞാൻ മിക്കവാറും അവരുടെ കൂടെയുള്ള ആൾക്കാരെ ഒന്ന് ചത്ത് വീണിച്ചാവും. ഞാൻ എന്താണ് ആ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് ഉള്ള കാര്യം തന്നെ മൈൻഡിൽ നിന്ന് മറന്നു. ഇത് മിക്കവാറും നടക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ ഒരു മാച്ചിനകത്ത് അങ്ങനെ നടക്കാൻ വേണ്ടി പാടില്ല എന്ന് വന്നിട്ട് ആ ഒരു നോക്ക് എടുത്തതിന് ശേഷം ഒറ്റ ഓട്ടം ഓടോട് പോയത്. കാര്യം മിക്കവാറും മെഡിക്കറ്റ് കാലൊന്നും കിട്ടി കാണത്തില്ല. ഓക്കെ, നൈസർ എന്താണ് അവൻ മെഡിക്കറ്റ് പോലെ യൂസ് ചെയ്യാതെ നമ്മുടെ കൊള്ളമി ഒരാളെ ഉള്ളത് വിചാരിച്ച് നൈസർ എന്താണ് കൊല്ലാനുള്ള വിഗ്രഹത്തിൽ ഓടി ഇങ്ങ് വരും. ആ വരുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ കൊല്ലാൻ നമുക്ക് പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ടീമേറ്റ് ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മളെ അടിക്കാൻ വേണ്ടി വന്ന് കയറിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല നമ്മൾ നൈസർ എന്താണ് ആ ഒരു മാക്കൾ എടുത്തിട്ട് കിടുക്കുമ്പോൾ പിടിച്ച് ഒരുത്തരെ നോക്കാക്കി തൊട്ട് നോക്കി വിഭവത്തിലുണ്ടായിരുന്നു. അവൻ നമ്മളെ കൊല്ലാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്കാണ് ഈ സമയത്ത് ഹാർട്ട് ബീറ്റ് ടപ്പ 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 എന്ന് കൂടി 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 വരുന്നത്. എന്ത് പൊന്നളിയാ, എന്ത് ചെയ്യാൻ നടന്നില്ല. ആ ഒരു കില്ല് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ ചാവോടെ ഒരു കില്ല് എടുത്തിട്ട് ചത്തുള്ള ഒരു അഹങ്കാരം ചാവാലോ ചോദിച്ചു. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, അവനെ അടിച്ച് നോക്കാക്കി മാക്കണ്ട് വെച്ചിട്ട് കിടക്കുമ്പോൾ ഹെഡ് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ എടുത്തുള്ള കയറിയൊരു സീൻ കാണാം. പൊന്നളിയ, സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അവിടുത്തെ കിടുന്ന പോലത്തെ ലൂട്ടിങ് കല്ലൊക്കെ എടുത്തിട്ട് ഓടി രക്ഷപ്പെടാൻ എന്ത് ചോദിച്ചു നോക്കുമ്പോഴത്തേക്ക് മേളിൽ കയറി ആംഗിൾ എടുത്ത് വെക്കുന്നു ഒരുത്തൻ അടിക്കാൻ വേണ്ടി. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറി, ഇല്ലെങ്കിൽ ഒരുത്തനെ കാണാത്ത രീതിയിൽ നൈസർ മുമ്പോട്ട് പോകണമെങ്കിൽ അവൻ പുറകിൽ നമ്മളെ അടിച്ചിട്ടേനെ. സോ നൈസർ എന്താണ് ഒളിച്ചിരുന്ന സ്ഥലം നോക്കുക നമ്മുടെ മുമ്പിൽ തന്നെ. ഞാൻ ഈ ഒരു സ്ഥലത്തോട് വന്ന് അവനെ അടിക്കുന്നു. അവൻ ഒട്ടും വിചാരിച്ച് കാണത്തില്ല. അവൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, ഡേയ് നീയൊക്കെ ആരടാ, നീയൊക്കെ ഏതടാ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്തൊക്കെ ലാസ്റ്റ് വിഭവത്തിനോട് കയറുന്ന സമയത്ത് ഞാൻ ആ ഒരു സ്കോഡ് വൈപ്പ് ഇപ്പോൾ എഴുതി കാണിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സം വേറെ ഏതോ ടീമാണ്. ഓക്കെ, സത്യമതി എത്ര ടീമാണ് കയറി വന്നത്, ആരൊക്കെയാണ് കയറി വന്നു, ഒരു പിടിയില്ല. സ്കോഡ് വൈപ്പ് കിട്ടേണ്ടായിരുന്നു. നാല് പേര് ഇറങ്ങുന്നത് കണ്ടു, നാല് പേരെ ഞാൻ നോക്കെടുത്തു. നാല് പേര് ഇപ്പം നോക്കായിട്ട് തന്നെ കിടക്കുവാണ്, അത് കില്ലാകുന്നില്ല. വാട്ട് ദ ഹെൽ ഈസ് ദിസ്, എത്ര പേരുടെ നിങ്ങൾ ഇപ്പോൾ എത്ര അഞ്ച് പേരെ ഇറങ്ങിയിരിക്കുന്നത് എനിക്കറിയത്തില്ല. എന്നാലും ആ ഒരു സ്കോറിലുള്ള മിക്കവാറും ആൾക്കാരെ ഞാൻ തീർത്തു. അതായത് ഞാൻ ഈ ഒരു ഒബ്സർവേറ്ററുള്ള മിക്കവാറും ആൾക്കാരെ ഞാൻ തീർത്തു എന്നൊരു വിശ്വാസം. ഇവിടെ എങ്ങോട്ടൊരു ഒരുത്തൻ ഉണ്ടായിരുന്നില്ല, അവനോടൊപ്പം ഇടേ അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോയാ. ഇല്ല ഡേ, നീ അപ്പം നീ എന്താണ് സ്റ്റെയറിനടി ഒളിച്ചിരിക്കണേ, പുറത്തു പോകുമ്പോൾ നിന്നെ കണ്ടുപിടിച്ചു, വാ നിന്നെ കണ്ടുപിടിച്ചേ സാറ്റേ. എന്നാലും കേസ് അവനെ അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ട് നേച്ചിട്ടുണ്ടല്ലോ, കിടക്കും പോലത്തെ ലൂട്ടിങ്ങൾ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളെന്തല്ലോ ഒബ്സർവേറ്ററി തേടി നടന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ലൂട്ടിങ്ങളൊക്കെ അവനിൽ നിന്ന് കിട്ടിയിട്ട് അവിടെ നേരിട്ടല്ലോ നമ്മൾ ലോഞ്ച് പാഡും കല്ലൊക്കെ പിടിച്ച് ഒരുപാട് നേരം ഓടി 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 നമ്മൾ ബിമാസത്തി സ്ട്രിപ്പിൻ്റെ ആ ഒരു വലിയ ടവർ ഉണ്ടല്ലോ അതിൻ്റെ കീഴേ ഒരുത്തം നിൽക്കുന്നത് കണ്ടു. എന്തായാലും അവൻ അവിടെ എന്താ കാണിക്കുന്നത് നോക്കാൻ വേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു. അവൻ ഓടുന്ന സമയത്ത് നമ്മൾ അടിക്കുവാണെങ്കിൽ മിക്കവാറുണ്ടല്ലോ കുറച്ച് ഡാമേജ് കൊണ്ട് അവൻ ബ്ലൂ ആളൊക്കെ ഇട്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് അവൻ ഇരുന്ന് ഐ മീൻ ലൂട്ടാൻ വേണ്ടി ഇരുന്ന സമയത്ത് പട 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 എന്ന് അടിച്ചിട്ട് കുതി പിടിച്ച് എ ബി സിറ്റ് വെച്ചിട്ട് അവനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ടീമേറ്റ് എവിടെയും കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചുറ്റിക്കറങ്ങി മാത്രമേ നമ്മൾ വന്നിട്ടുണ്ടുള്ളൂ. ഓക്കെ, മെല്ലി പറയണത് എന്താണ്, ഇപ്പോൾ നമ്മളൊരു നോക്കെടുത്തു ആ ഒരു പെട്ടി ഇപ്പോൾ അവിടെ കിടക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചത്തിട്ട് പെട്ടി കിടക്കുക, അല്ലെങ്കിൽ നോക്കാൻ പറ്റിയാൽ നമ്മൾ ഡാറ്റിൽ അങ്ങ് പോകുവാണെങ്കിൽ അവരുടെ ടീമേറ്റ് നമ്മളെ എവിടെയെങ്കിലും ഇന്ന് ഒളിച്ചിരുന്നിട്ട് നമ്മളെ അടിച്ച് കൊല്ലാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു സമയത്ത് ഞാൻ യൂസ് ചെയ്ത ടെക്നിക്ക് പറഞ്ഞുതരാം. അതായത് ഒരു നോക്കെടുത്തു അവൻ്റെ അടുത്തേക്ക് ചുമ്മാ പോവാതെ ചുറ്റിക്കറങ്ങി വന്ന് പോവുക. ആ ഒരു സമയം കൊണ്ട് വേറെ ആൾക്കാരായിരിക്കും രക്ഷിപ്പിക്കാൻ അവനെ നോക്ക് റിവൈവ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവനോട് കില്ലെടുക്കാൻ വേണ്ടി പറ്റും. ഇൻകേസ് നമ്മളൊരു ഡയറക്ട്ലി ഒരു കില്ലെടുത്തു അത് പെട്ടിയായെങ്കിൽ നമ്മൾ നേരെ ലൂട്ടാൻ വേണ്ടി പോകാൻ വേണ്ടി പാടില്ല. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി ആൾക്കാരൊക്കെ ഉണ്ടോ അന്തരീക്ഷം സേഫ് ആണോ നോക്കിയിട്ട് മാത്രം നമ്മൾ എന്താണ് ഒന്ന് ലൂട്ടാൻ വേണ്ടി വരാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ കേസ് അവരല്ല വേറെ ആൾക്കാരെ നോക്കിയിട്ടുണ്ടായി. നമ്മളിപ്പോൾ വെടിവെക്കുന്ന സമയത്ത് നമ്മുടെ ഗണ്ണിൽ നിന്ന് ഒരു ബുള്ളറ്റ് പോവുകയാണെങ്കിൽ അത് മാപ്പിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അത് കണ്ടിട്ട് ആൾക്കാർ വരും നമ്മുടെ ഇപ്പോൾ കില്ല് കിട്ടും അവിടെ ഇപ്പോൾ ഒരുത്തം കില്ലെടുത്ത് നിൽപ്പുണ്ട് അതിൻ്റെ ഒരു അഹങ്കാരത്തിൽ ഒരു നിൽപ്പുണ്ട് ആ ഒരു അഹങ്കാരം നമുക്ക് അടിച്ച് അണ്ണാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നൈസർ എന്താണ് ആൾക്കാർ കയറും നമ്മുടെ പഞ്ഞിക്കിടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ജീവിതം അടുത്തു പോകും. അങ്ങനെ ഒരുപാട് വട്ടം കളിച്ച് നല്ല രീതിക്ക് മൈനസ് കയറിയിട്ട് കളിച്ച് 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 പഠിച്ച് 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 വന്ന കുറേ കാര്യങ്ങളാണ്. നിങ്ങൾ അത് നൈസർ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഗെയിം പ്ലേയിൽ ഇമ്പ്രൂവ് വരുന്നുണ്ടോ ജസ്റ്റ് നോക്കും. ഓക്കെ, അതിനുശേഷം കേസ് ഞാൻ താഴേക്ക് വന്ന സമയത്ത് എനിക്ക് ഈ ഒരു വിമാനത്തിൽ സ്ലിപ്പിന് ദാ അവൻ താഴേക്ക് ഇറങ്ങുന്നുണ്ടേ, നിന്നെ ഇപ്പോൾ കൊന്നല്ലേടേ ഉള്ളൂ, നീ കൊന്നവളെ താഴെ പാരഷൂട്ടിൽ ഇറങ്ങുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നീ പട്ടി വിലയല്ലേ തരുന്നേ, ഏ നീ എനിക്ക് എന്ത് വിലയാടാ നീ എനിക്ക് തരുന്നത്. അവസ്ഥ നിങ്ങൾ ആലോചിച്ചു കേസ്, ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് അവനെ കൊന്നതേ ഉള്ളൂ, കൊന്നവിടെ ഇഞ്ച പരിപാടി ഇമോട്ട് ഇട്ടതാ ചാരി. ഓക്കെ, ആ ഒരു അഹങ്കാരത്തിൽ കയറി വന്നു അവിടെ ടീംമേറ്റ് മറ്റേ ആര് പൊക്കണേൻ്റെ അവിടെ അങ്ങ് പെറ്റ് കിടക്കുമായിരുന്നു ഇവനെ പൊക്കാൻ വേണ്ടി. ചത്ത് കഴിഞ്ഞ് അപ്പം തന്നെ പൊക്കാൻ വേണ്ടി ചുമ്മാ അല്ല അവൻ പിടക്കാതിരുന്നത്. മിക്കവാറും ആരെങ്കിലും നെയ്ച്ചിട്ടെന്നാണ് കില്ലെടുക്കുന്ന സമയത്ത് അവനെ അനങ്ങുകയും ചെയ്യേണ്ട. ഓക്കെ, എന്നാലും രണ്ടാമത്തെ വട്ടം അവനെ നമ്മൾ സക്സസ്ഫുള്ളി അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അവന് മിക്കവാറുണ്ടല്ലോ
ഗണ്ണ് ഒരു തേങ്ങയും കിട്ടി കാണുന്നില്ല. കാര്യം ഇറങ്ങിയ മാടെ നമ്മുടെ കൈ കൊണ്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞ അവൻ്റെ അവസ്ഥയായിരുന്നു ചോക്കൊക്കെ. എന്തായാലും അവനടുത്തേക്ക് ഡാറ്റിലി റഷ്യ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഡാറ്റിലി അങ്ങനെ പോകാൻ വേണ്ടി പാടില്ല. അവന്മാർ എപ്പോൾ വേണമെങ്കിലും ആൾക്കാർ അവൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഓടി ഒന്ന് രക്ഷപ്പെടുത്താനോ അവൻ്റെ പെട്ടി ലൂട്ടാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ അടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്, ഒളിച്ച് വെക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ലോങ്ങിൽ നോക്കി ആ സേഫാ. മക്കളോട് ഉറങ്ങുവാണോ? മക്കളെ ഉറങ്ങരുത്, കൂട്ടുകാരൊക്കെ വിളിച്ച് വരുത്ത്, നമുക്ക് കില്ലെടുക്കണ്ടേ? എനിക്ക് 10 കില്ല് തികയ്ക്കാനുള്ള ഈ മാച്ച്. ആ അപ്പത്തേക്കും ചത്തുവിടും. ഓക്കെ, എന്തായാലും അവനെ ലൂട്ടാൻ വേണ്ടി വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ ലെവൽ 3 ഹെൽമെറ്റ് ഒക്കെ, ഹെൽമെറ്റല്ല വെസ്റ്റൊക്കെ കിടക്കുന്നത്. എന്തിന് ഗൈസ് കിടക്കാൻ പോലത്തെ വെസ്റ്റിങ്ങളൊക്കെ എൻ്റെ അടുത്തുള്ളപ്പോൾ ഞാൻ എന്തിനാ ലെവൽ 3 എടുക്കണം ഗൈസ്? എന്തിനു എടുക്കണം? വെല്ലവൻ്റെ സാധനം തന്നെ നമുക്ക് എന്നും ചോദിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇവനെന്തായാലും പൊക്കിയ ആൾക്കാർ മിക്കവാറും എന്താണ് ഇവിടെ ഒരു വെൻഡിംഗ് മെഷീൻ മുട്ടി തന്നെ പെറ്റി കിടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്ന് എനിക്ക് തോന്നിയിട്ട് നെക്സ്റ്റ് അടുത്ത് ഒന്ന് നോക്കിയത്. പക്ഷേ ഗൈസ് കണ്ടില്ല, ഇപ്പോൾ ഒരു ഹോമർ വന്ന്, ഐ മീൻ ഹോമറിൻ്റെ ഒരു സ്കാനർ ഉണ്ടല്ലോ, അത് വന്ന് എവിടെ നിന്നും അറിയത്തില്ല വന്ന് ദേഹത്തേക്ക് വീണിട്ടുണ്ട്. പക്ഷേ ഗൈസ് അവനെ നമ്മൾ സ്പോട്ട് ചെയ്തു, ആ ടെറസുള്ള വീടിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഐ മീൻ എൽ ഷേപ്പ് വീടിൻ്റെ മണ്ടയ്ക്ക് തന്നെ അടിച്ച് നോക്കിയിട്ടു. അവൻ വിചാരിക്കൊണ്ടിരിക്കും ഏത് നേരത്ത് ഹോമറിൻ്റെ സാധനത്തെ പിടിച്ച് ഞെക്കാൻ തോന്നി. ഓക്കെ, അറിയാതെ കൈ തട്ടി ആ ഹോമറിൻ്റെ ആ ഒരു സാധനം എൻ്റെ നേരെ വന്നതാണ്. അവരെ കാണിച്ച് വന്ന് അവനെ അടിച്ചു, അവരുടെ ടീംമേറ്റായി ഒരുത്തരും കൂടെ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് ശേഷം ഗൈസ് മേളിലുണ്ടല്ലോ ആരോ ഫൈറ്റ് എടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു റെഡ് ആരോ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവനെ കയറി കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ മിക്കവാറും എൻ്റെ പണി മൊത്തം പാളാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനെ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ച് മേളിലേക്ക് കയറി നിന്ന് നോക്കുമ്പോഴത്തേക്ക് അവനെ കാണുന്നില്ല. ഞാൻ ആ വന്ന വേഗത്തിൽ മിക്കവാറും മിക്ക എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് മേളിലേക്ക് ഓടിക്കാണും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഗൈസ് അങ്ങനെയല്ല സംഭവിച്ചത്. ഓക്കെ, താഴേക്ക് നോക്കുന്ന സമയത്ത് വെള്ളം കോട്ടൊക്കെ ഇട്ട് ടിപ്പ് ടോപ്പായിട്ട് ഒരുത്തൻ ഓടുന്നു. ഡേയ് നീ ആര്? നീ കല്യാണത്തിന് പോകാൻ വേണ്ടി വന്നിരിക്കണ? അവൻ്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടാൽ ഗൈസ് എൻ്റെ മോനെ ഏതാ ഡ്രസ്സ്? ഓക്കെ, ആ ഡ്രസ്സ് ബണ്ടിലേതാണെന്ന് അറിയാമെന്ന് ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒരു കിടക്കുമ്പോൾ ഒത്തിരി കില്ലെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ കില്ലെടുത്തപ്പോഴത്തേക്ക് ഞാൻ ശരിക്കല്ലോ സ്കോഡ് വൈപ്പ് മിസ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ, എന്താണ് ഗൈസ് എനിക്ക് സ്കോഡ് വൈപ്പ് കിട്ടാത്തത്? ഒരു 4 പേരെയൊക്കെ ഒരുമിച്ച് വന്നിട്ട് കോഡ്രാക്കിൽ പോയിട്ട് ഒരുമിച്ച് ഇങ്ങനെ കില്ല് ഒരുമിച്ച് കംപ്ലീറ്റ് ആകുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ പ്രത്യേക രസമാണ്. പക്ഷേ ഗൈസ് അത് കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു മാച്ചിനകത്ത് അങ്ങനെ ഒരു സൗണ്ട് നിന്ന് കേൾക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ചെറു കൂമ്പ് പിടിച്ചിരിച്ച് ഇപ്പോൾ കേട്ടോ കിടക്കം പോലത്തെ കാണാൻ വേണ്ടി പറ്റും. ലോങ്ങിന് അന്ന് സോണ്ടാന്ന് ഓടി വന്ന ആൾക്കാരെ കുത്തിപ്പിടിച്ച് കിടക്കം പോലെ ചുമ്മാ ABC വെച്ച് ചുമ്മാ വീട് വെച്ചാണ് എവിടെയൊക്കെയോ കൊള്ളുന്നു, ആരൊക്കെയോ ചാവുന്നു, പക്ഷേ നമുക്ക് കില്ല് കിട്ടുന്നുണ്ട്. അത് മാത്രം ചെറിയ സമാധാനം. ഓക്കെ, സോണന്നൊക്കെ ഓടി വരുന്നവന്മാരൊക്കെ പട്ടിയിലിടിച്ച് കിടക്കം പോലത്തെ വൈപ്പ് ഏതാ? എൻ്റെ പൊന്നിലെ വേറെ ലെവൽ വൈപ്പായിരുന്നു. എന്താ ഗൈസ് ആ ഒരു വൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഗൈസ് അങ്ങനത്തെ കിടക്കുമ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഇങ്ങനത്തെ കണ്ടന്റുകളൊക്കെ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും, മാസ് മെരുക്ക് ആക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാം ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും 500 രൂപയുടെ റിഡീം കോഡ് വേണോ? വേണമെങ്കിൽ ഞാൻ തരാം. അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈവിനകത്ത് പറയുന്നതായിരിക്കും. ഈവനിങ് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും, അതിനകത്ത് ജോയിൻ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ റിഡീം കോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, റിഡീം കോഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും എരുമി കയറി വരും, നാടിന് നല്ലത് ഈ അമ്മ സമ്മതിക്കുന്നില്ല. ഡേ എന്തോ നടക്കേ, ഒന്ന് പറഞ്ഞു തോന്നുന്നു. എൻ്റെ പിള്ളേർക്ക് ഞാൻ അല്ലെങ്കിൽ പിന്നെ നീ നിൻ്റെ അച്ഛനും കൊടുക്കുമോ? അല്ല വരാം, ഞാൻ പിന്നെ ആരോട് പറയാൻ? അല്ല വരാം ഗൈസ്, ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ 500 രൂപയുടെ റിഡീം കോഡിൻ്റെ കാര്യമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്കോഡ് ട്രോൾസിൻ്റെ ഗിവ് അവേ നമ്മൾ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് പാർട്ടിനകത്ത് ഗിവ് അവേ ആയ ആൾക്ക് SV എന്നാണ് അവൻ്റെ പേര്, അവൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമ്മൾ 500 rupees അതായത് 500 രൂപയുടെ റിഡീം കോഡ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗൈസ് നമ്മൾ സീസൺ 2 അതായത് നമ്മൾ പാർട്ട് 2 നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനോട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം നമ്മുടെ ലൈവിനകത്ത് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് സെറ്റാക്കി പറഞ്ഞുതരാം. അതിനോട് ലോക്കോയ്ക്കകത്ത് ഫോളോ ചെയ്യാത്ത മാസമാരൊക്കെ ജസ്റ്റ് ലോക്കോയ്ക്കകത്ത് ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വന്ന് ഫോളോ ചെയ്ത് മാസ് കാണിക്കുക. ഓക്കെ, എന്തായാലും പീക്കിലേക്ക് വന്നത് വെറുതെ ആയിട്ടില്ല, വന്ന് കയറിയ പാടെ ഒരു മാസ്ക് തലേനെ, ആ മാസ്ക് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം ഗൈസ്. ഓക്കെ, എന്തായാലും ആ ഒരു മാസ്ക് കണ്ടിട്ട് നിങ്ങൾക്കത് ഏതാണെന്ന് അറിയാം, കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കണ്ടുപിടിക്കുക. അവരുടെ കുഞ്ഞു കിടപ്പുണ്ട്, അവരുടെ മാസ്ക് എന്ന് കാണിച്ചു തരാം. ലോങ്ങി നോക്കുമ്പോഴത്തേക്ക് വേറൊരു എനിമേക്ക് ഉണ്ടായിരുന്നു, അവനെ അടിച്ച് നോക്കാക്കി ഗൈസ്. ഈ ഒരു മാസ്ക് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല, ആ ഒരു തൊപ്പി, ഐ മീൻ ആ ഒരു തലഭാഗത്തിന് ഏതാണ് ഗൈസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് സാമുറായി തലയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു തലയാണ്, എൻ്റെ മെയിൻ അക്കൗണ്ടിൽ തന്നെ എടുക്കാൻ പറ്റാത്തൊരു തല തന്നെയാണ്. ഓക്കെ, എത്ര പേർക്ക് സാമുറായി ഇഷ്ടമാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഗൈസ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് സപ്പോർട്ടേഴ്സ് ആയിരിക്കും, ബെസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ഗൈസ് നിങ്ങൾ സാമുറായി തലയൻ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഇത്രയും നേരം എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് കേട്ടിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. സോ കമൻറ്റ് സാമുറായി തലയൻ ഇൻ ദി ചാറ്റ് ഗൈസ്, പിന്നല്ല. ഓക്കെ, എന്തായാലും ഇവിടെ കിടക്കും പോലത്തെ കില്ലിംഗ് അല്ലൊക്കെ എടുത്തപ്പോഴത്തേക്കും എനിക്ക് വിറവൽ സ്റ്റാർട്ട് ചെയ്തു. കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോൾ 15 കില്ല്, 7 അലേവ്. ഇനിങ്ങനെ ഈ മാച്ച് ഇങ്ങനെ ബോയി അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം തൊലഞ്ഞ് ഉള്ള കാര്യം പറയാലോ ഗൈസ്. ഓക്കെ, മിക്കവാറും ഇപ്പോൾ തന്നെ ഒരു 8-10 മാച്ച് കളിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മാച്ച് റെക്കോർഡ് ചെയ്ത്. ഇതിന് മുമ്പത്തെ മാച്ചസൊക്കെ എന്താ ദാരുണം എന്ന് വെച്ചാൽ പടുദാരുണം. എൻ്റെ ലൈവിനകത്ത് വരുവാണെങ്കിൽ, ലോക്കൽ ലൈവിനകത്ത് വരുവാണെങ്കിൽ എൻ്റെ ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 41 മൈനസ്, 51 മൈനസ്, 56 മൈനസ്, അങ്ങനെ
മൈനസിന്റെ ഘോഷയാത്രയായിരുന്നു. ഇറങ്ങുന്നു ചാവുന്നു ഇറങ്ങുന്നു ചാവുന്നു. എന്റെ കഴപ്പ് തന്നെ എന്ന് പറയാം, മനസ്സിലായില്ലേ? കളി ഇമ്പ്രൂവ് ചെയ്യാന്ന് വെച്ച് ചുമ്മാ അങ്ങ് കയറും. അതും ഹീറോയ്ക്ക് 3-star ഉള്ള സമയത്ത് ചുമ്മാ പീക്കിലും മുങ്ങിൽ മില്ലിലൊക്കെ ആൾക്കാർ കുറേ ഉള്ള സമയത്ത് ഇറങ്ങും, ചുമ്മാ പോയി ചത്ത് വീഴും. അതായിരുന്നു അവസ്ഥ. പക്ഷേ കേസ് അതൊക്കെ ഹാൻഡിൽ ചെയ്ത് അങ്ങനെ കുറേ ആൾക്കാരുള്ള സമയത്ത് ഒരു ഗണ്ണുമില്ല സമയത്ത് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെ എൻ്റെ സ്കില്ല് 1x1 ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഗെയിം പ്ലേനകത്ത് എൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ആകുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്ക് നല്ല രീതിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ, ഡെയിലി വീഡിയോ പ്രാക്ടീസ് ചെയ്യണമല്ലോ, ഡെയിലി കിടിലം പോലത്തെ വീഡിയോ ഇടാൻ വേണ്ടി, കിടുക്കം പോലത്തെ ഗെയിം പ്ലേ കളിക്കാൻ വേണ്ടി എൻ്റെ സ്കില്ല് എനിക്ക് കൂട്ടിയേ പറ്റത്തുള്ളൂ എന്നൊരു വാശി എനിക്ക് വരുന്നതായിരിക്കും. അതിനുവേണ്ടി ഗൈസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം. അതേപോലെ ഗൈസ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എത്ര ലൈക്ക് ആയി എന്നോട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും മേളിൽ കുറേ വെടിവെപ്പും കാണാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആമാ രണ്ടു പേരും നമ്മളെ ആടി ചിഞ്ച പരിപാടി കൊന്നു വിടുന്നുണ്ടായിരുന്നു. വേറെ നൈസർ നമ്മളെ കൊല്ലാൻ വേണ്ടി കുറേ നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഗൈസ് ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും ഗൈസ്? റിഡീം കോഡ് കിട്ടും. അത് റിഡീം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താണ്, ജസ്റ്റ് താഴെ എവിടെയെങ്കിലും റിഡീം കോഡ് ഉണ്ടായിരിക്കും, അത് നൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, അത് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ചാടി മറിഞ്ഞ് അവനെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്തേക്ക് ലോഗിൽ നിന്ന് വേറെ റെഡി, അവനെ കൊല്ലാൻ വേണ്ടി കിടുക്കം പോലത്തെ അടിച്ച് നോക്കാക്കി മാസ് കഴിച്ച് നോക്കുമ്പോഴത്തേക്കും ഗൈസ് സോൺ എന്നെ ചതിച്ച് അവിടെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അവമാരാ പോയി അടിച്ചു. എന്തായാലും ഗൈസ് കിടക്കും പോലത്തെ ഒരു മാച്ചായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരു കിടുക്കൻ കിണ്ണങ്കാച്ചി മാസ്മർ രീതിയിലുള്ളൊരു കിടുങ്ങ പോലത്തെ ഒരു ഗെയിം പ്ലേ ആയിട്ട് വരാം. അതൊരിക്കും ബൈ ഗൈസ്.